ഓണം, അയ്യങ്കാളി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, മണർകാട് പള്ളിയിലെ തിരുനാൾ, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള കാരണമായിട്ട് വാസവൻ പറയുന്നത്. നേരത്തെ കോൺഗ്രസും ഈ ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ ബി ജെ പി അവർ ആവശ്യം ഇതുവരെ ഉന്നയിച്ചതായി കണ്ടിട്ടുമില്ല. ബി ജെ പിക്ക് അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ബി ജെ പി അങ്ങനെ കാര്യമായിട്ട് ഉന്നയിക്കാത്തത്. വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, വിശ്വാസം നടക്കും. ജനാധിപത്യ പ്രക്രിയ മറ്റൊരു വശത്ത് നടക്കും. ഓണവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കും. ഇവിടുത്തെ എന്താണ്, ജനങ്ങളെ സംബന്ധിച്ച് എന്താണ്, പുതുപ്പള്ളിയിലെ വോട്ടർമാരെ സംബന്ധിച്ച് 5-ാം തീയതി വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 5-ാം തീയതി അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ അതിന് പോകുന്നത് പോലെ ആ ദിവസം, അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ അവിടെ വലിയ ഘോഷയാത്രകൾ പ്ലാൻ ചെയ്യുന്നു, അതൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമാണ്. ജനങ്ങൾക്ക് 5-ാം തീയതിയത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതെ, അന്നവർക്ക് ആഘോഷങ്ങളൊന്നുമില്ല. അതെ, അന്ന് ഓണമല്ല, അയ്യങ്കാളി ജയന്തിയല്ല, പെരുന്നാളുമില്ല, ഒന്നുമല്ല. നിങ്ങൾക്ക് ഇടയ്ക്കൂടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്താൻ പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, നിങ്ങൾക്ക് ടെലിവിഷൻ ഉണ്ട്, നിങ്ങൾക്ക് പത്രങ്ങളുണ്ട്, അല്ലാതെ പ്രചരണ നോട്ടീസുകളുണ്ട്, നിങ്ങൾക്ക് ചുവരെഴുത്തുകളുണ്ട്, നിങ്ങൾക്ക് ബാനറുകളുണ്ട്, നിങ്ങൾക്ക് അനൗൺസ്മെൻ്റ് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5-ാം തീയതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതിനകത്ത് ഇനി എന്ത് നീക്കുപോക്കാണ് ഈ പറഞ്ഞ ആഘോഷങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാനുള്ളതെന്ന് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, അത് അവർക്കാണ്. അതെ, വിശ്വാസികൾക്കല്ല, അവർക്ക് വിശ്വാസികളുടെ വിശ്വാസം അതിൻ്റെ രീതിയിൽ പോയിക്കോളും. ഇപ്പോൾ ഗണപതിയെ അവഹേളിച്ചു എന്നോ അല്ലെങ്കിൽ ഗണപതിയെ ഏതെങ്കിലും രീതിയിൽ മോശക്കാരനാക്കിയെന്നോ വിശ്വാസികൾക്ക് പ്രശ്നമല്ല. ഈ പറഞ്ഞതുപോലെ അതായത് കുറച്ചും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. അതെ, ദൈവത്തിന് ഒട്ടും ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. ഇനി യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ അവഹേളിച്ചാൽ അപ്പൊ തകർന്നു പോകുന്നതല്ല അവരുടെ വിശ്വാസം. അതൊരു ദൈവവും ഭക്തനും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ദൈവവും ഭക്തനും തമ്മിലുള്ള ഇടപാട് മാത്രമാണ്. അത് മറ്റൊരാൾക്കൂട്ടത്തിന് ഒന്നും ചെയ്യാനില്ല. രണ്ടുപേരും തമ്മിൽ മാത്രം ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ച് ഒന്നും ഒരു പ്രശ്നമല്ല. ഈ ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് മാറ്റി കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാമോ റജീഷേ? സാധ്യത കുറവാണെന്ന് വേണം. കാരണം 5-6 സംസ്ഥാനങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി പരിഗണിക്കുമോ എന്നത് സംശയം തന്നെയാണ്. സിനിമയിൽ പറയുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കാര്യമായിട്ട് നടക്കട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.